നമസ്കാരം ഐക്കൺ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് കലാപം സൃഷ്ടിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കെ സി ബി സി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഫാദർ വർഗീസ് വള്ളിക്കാട് രാജ്യത്ത് സമാധാനം ഉറപ്പുവരുത്തേണ്ടവർ തന്നെ കലാപം സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭാരത മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായി കർദിനാൾ ഗ്രേഷ്യസ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു സി ബി സി ഐയുടെ ഒന്നാം വൈസ് പ്രസിഡന്റായി മാവേലിക്കര രൂപത മെത്രാൻ ജോഷുവ മാർ ഇഗ്നാത്തിയോസിനെയും രണ്ടാം വൈസ് പ്രസിഡന്റായി തലശ്ശേരി അതിരൂപത മെത്ര പോലിത്ത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെറളക്കാട്ടിനെയും വീണ്ടും തെരഞ്ഞെടുത്തു മുംബൈയിലെ വസായി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫെലിക്സ് മച്ചാഡോയാണ് പുതിയ സെക്രട്ടറി ജനറൽ ഒരു കുടുംബത്തിൽ രണ്ടു കുട്ടികൾ മാത്രമെന്ന സ്വകാര്യ ബിൽ നിർഭാഗ്യകരമെന്ന് കെ ഫാമിലി കമ്മീഷൻ സബ്സിഡി അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കണമെന്ന നിബന്ധനയാണ് ബിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം നടപടികൾക്ക് പിന്നിൽ ദുരുദ്ദേശമാണെന്നും പി ഒ സിയിൽ ചേർന്ന യോഗം വിലയിരുത്തി കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റിമീജിയോ സിഞ്ചനാനേൽ വന്യമൃഗശല്യത്തിന് ഉടൻ പരിഹാരം ഭൂമിയുടെ രജിസ്ട്രേഷന് വരുത്തിയ ഫീസ് വർധന പിൻവലിക്കുക കർഷകരുടെ പെൻഷൻ പതിനായിരം രൂപയായി ഉയർത്തണമെന്നും ബിഷപ്പ് അഭിപ്രായപ്പെട്ടു ആലുവ കോട്ടയം കുന്നോത്ത് മേജർ സെമിനാരികൾക്ക് പുതിയ റെക്ടർമാർ മംഗലപ്പുഴ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയുടെ റെക്ടറായി ഫാദർ സെബാസ്റ്റിൻ പാലമൂടിനെയും വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയുടെ റെക്ടറായി ഫാദർ സ്കറിയ കന്യാകോണിലിനെയും തലശ്ശേരി കുന്നോത്ത് മേജർ സെമിനാരി റെക്ടറായി ഫാദർ ജേക്കബ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാർ മാർ ജോർജ് ആലഞ്ചേരി നിയമിച്ചു എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന നേതൃത്വ യോഗം കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾക്കും കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും അനുസൃതമായി നിയമിക്കപ്പെട്ട അധ്യാപകർ എങ്ങനെയാണ് അനധികൃതരാകുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി പൗരത്വ നിയമ ഭേദഗതിയെ തുടർന്ന് രാജ്യത്തുണ്ടാകുന്ന പ്രതിഷേധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റോമിൽ പ്രാർത്ഥനാ യോഗം നടന്നു ക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന നോമ്പുകാലത്തിന്റെ സന്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചു കൃപയുടെ നാളുകളിൽ ഹൃദയം തുറക്കണമെന്ന് പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു